കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 25 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ ഒരുവനെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവിനനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്നു പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിൻ്റേത്, എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ വൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 3 വായനകളും വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമുക്ക് തരിക. പ്രത്യേകിച്ച് ആദ്യ വായന നമ്മൾ ശ്രവിച്ചിരുന്നെങ്കിൽ ഒരു ഉത്തമമായ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത്. ഉത്തമമായ ഭാര്യ സ്നേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒക്കെ ഭാര്യമാർ ഉത്തമമായ ഭാര്യയാണോ എന്നറിയാൻ സ്നേഹമുള്ള കരങ്ങൾ കൊണ്ടാണോ അധ്വാനിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ സ്നേഹത്തോടു കൂടിയാണോ എന്ന് പരിശോധിച്ചാൽ മതി. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നതിനാണെന്നറിയാമോ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ അനുഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ത്? ഉത്തമമായൊരു ഭാര്യയെ കണ്ടെത്തിയത് കൊണ്ട്. ഉത്തമമായ ഭാര്യയെക്കുറിച്ചാണ് ആദ്യ വായനയിൽ പറയുന്നത്. ശരിക്കും ഉത്തമമായ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഭർത്താക്കന്മാരെക്കുറിച്ചും പല വചനഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉത്തമമായ ഭാര്യയും ഒരു ഉത്തമമായ ഭർത്താവും എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കരങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെ സംഭവിച്ചാൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ട്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും
സ്നേഹത്തിൻ്റെ കരങ്ങൾ വെച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനമുണ്ട്. പല കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തതിൻ്റെയും സ്വസ്ഥതയില്ലാത്തതിൻ്റെയും പല ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ കാരണം എന്താ? ഈ സ്നേഹമില്ലാത്തതാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം എന്താ? സ്നേഹമില്ലാത്തതാണ്. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ആദ്യവാനയിൽ വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് ഒരു ഉത്തമമായ ഭാര്യയെക്കുറിച്ച് ഇവിടെ പറയുന്നത് അവൾ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമ്മളൊരു ഭർത്താവ് ഉത്തമനാകുന്നത്, ഭാര്യ ഉത്തമയാകുന്നത് സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെയ്യുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് ഒരു ഭാര്യ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധം സന്തോഷത്തോടെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യങ്ങളെ പുനഃപരിശോധിക്കുമ്പോൾ സ്നേഹത്തിൽ കുറവ് സംഭവിച്ചാൽ ആ കുടുംബത്തിൽ സമാധാനം കുറയും, സന്തോഷം കുറയും, ആനന്ദം കുറയും, എല്ലാറ്റിനും കുറവുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും കാതിലെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് പരസ്പരം ശുശ്രൂഷിക്കുക. വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ശുശ്രൂഷിച്ചാൽ എനിക്കെന്ത് കിട്ടുമെന്നൊന്നും ചിന്തിക്കരുത്. നിരന്തരമായ സ്നേഹത്തിൻ്റെ കരങ്ങളിലൂടെ ഭർത്താവിന്, ഭാര്യയ്ക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക് ഒക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഒരന്തരീക്ഷം ആ കുടുംബത്തിലുണ്ടാകും. അതാണ് ആദ്യ വാനയിൽ പറയുന്നത്. രണ്ടാമത്തെ വാനയിൽ പറയുന്നത് എന്നാ? നമുക്കധികം സമയമില്ല സ്നേഹിക്കാനൊന്നും. നമ്മൾ വിചാരിക്കുന്ന അത്ര സമയമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഭാര്യയെയോ ഭർത്താവിനെയോ ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചിട്ട് ദൈവത്തിന് വിളി സ്വീകരിച്ച് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സമയമൊന്നും നമുക്കില്ല. സ്നേഹിക്കാൻ ദൈവം തന്നിരിക്കുന്ന സമയമാണ് ഈ ജീവിതത്തിൻ്റെ കാലഘട്ടം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരുവൻ്റെ മരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഒരുവന് നൽകപ്പെട്ടിരിക്കുന്ന സമയമാണ് ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ജീവിതം. സങ്കീർത്തകൻ പറയുന്ന പോലെ ഏറിയാൽ 70, 80 ഒക്കെ വരെ പോകാം. ഇത് തെരഞ്ഞെടുപ്പുകളുടെ സമയമാണ്. എന്താണ്? തമ്പുരാനെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി തീരുമാനങ്ങൾ എടുക്കാനും തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സമയമാണ്. നമുക്കറിയില്ല, ഒരു രാത്രി ചിലപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യയെയോ എൻ്റെ ഭർത്താവിനെയോ ദൈവം വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് ചങ്കത്തടിച്ച് കരഞ്ഞത് കൊണ്ടോ മാറത്തടിച്ച് നിലവിളിച്ചത് കൊണ്ടോ അയ്യോ എൻ്റെ ഭർത്താവ് പോയില്ലേ, എൻ്റെ ഭാര്യ പോയില്ലേ എന്ന് പറഞ്ഞ് വിലപിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് കൂടെ നൽകിയിരിക്കുന്ന സമയങ്ങളിൽ അവരെ സ്നേഹിക്കുക. അതവരെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്താനാണ് വചനം പറയുന്നത്. സ്നേഹത്തോടെ സ്നേഹിക്കാൻ, സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം പ്രയോജനപ്പെടുത്തണം. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കാതലായ സന്ദേശമാണ് യജമാനൻ ഏതാനും താലന്തുകൾ ഏൽപ്പിച്ചിട്ട് പോയിട്ട് അതിൻ്റെ കണക്ക് ചോദിക്കുക. അപ്പോൾ ദൈവം കണക്ക് ചോദിക്കുന്നത് ദൈവമേൽപ്പിച്ച താലന്തുകളുടെ മീതെയാണ്. ലോകമേൽപ്പിച്ചതല്ല, ദൈവമേൽപ്പിച്ച, മറ്റൊരു വാക്യം പറഞ്ഞാൽ ആത്മീയ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക നന്മകൾ, ദൈവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീയ ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ? ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടില്ലേ? ക്ഷമിക്കേണ്ടത്, എളിമപ്പെടേണ്ടത്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയൊന്നൊക്കെ ഈശോ കൃത്യമായിട്ട് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ആത്മീയ നന്മകളും നമുക്ക് തന്നിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ 1 കൊരിന്ത്യർ 1:7 വചനങ്ങൾ വായിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നമുക്ക് ഒരാത്മീയ ദാനങ്ങളുടെയും കുറവില്ല. എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും സ്വർഗരാജ പ്രാപ്തിക്ക് വേണ്ടി എല്ലാം ദൈവം തന്നിട്ട് ആ തന്നതിൽ നിന്നുമാണ് ദൈവം കണക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണല്ലോ മത്തായി സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത്, അധികം നൽകിയവനോട് അധികം ചോദിക്കും, അധികം ഏൽപ്പിച്ചവനോട് അധികം ആവശ്യപ്പെടും.
തരാത്തത് ഒന്നിൽ നിന്നും ദൈവം കണക്ക് ചോദിക്കില്ല. നമുക്ക് ദൈവം ഒത്തിരിയേറെ ആത്മീയ നന്മകൾ തന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ, കുമ്പസാരിക്കണം തോന്നുന്നു കുമ്പസാരിക്കാൻ, പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ, അന്തരീക്ഷം വചനം കേൾക്കണമെന്ന് തോന്നുന്നു വചനം കേൾക്കാൻ, നമുക്ക് എന്ത് ആത്മീയധാനത്തിൻ്റെ കുറവുള്ളേ? എല്ലാം തന്നതുണ്ട് ദൈവം, പൂർണ്ണമായിട്ടും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നതിൽ നിന്നുമാണ് ദൈവം കണക്ക് ചോദിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തരാത്തൊരു കാര്യത്തെ പ്രതി ദൈവം ഒരിക്കലും നമ്മളോട് കണക്ക് ചോദിക്കില്ല. അപ്പോൾ ദൈവം തന്നതിൽ നിന്നുമാണ് കണക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായി കാണും. ഒത്തിരിയേറെ ആത്മീയ നന്മകൾ സ്വീകരിച്ചവരാണ് നമ്മൾ. അതിന് നമ്മൾ കണക്ക് കൊടുക്കണം. ആ സമയത്ത് അയ്യോ ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, മനസ്സിലാക്കിയില്ല, ഇതൊക്കെ ഞാൻ കുഴിച്ചു മൂടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ നന്മകളെ, ആത്മീയ ധാനങ്ങളെ നിരന്തരം വർദ്ധിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഇവിടെയും ചെന്നെത്തുന്ന എന്താ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണെന്ന്. ആത്യന്തികമായി ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, അവൻ്റെ കാൽവരി യാഗത്തിലൂടെ, മറ്റൊരു വാക്യം പറഞ്ഞ് ഈ ബലിയിലൂടെ അനുഭവിച്ചവരാണ് നമ്മളെങ്കിൽ, വചനം പറയുന്നതിന ആ സ്നേഹത്തിൽ ഉത്തരോത്തരം വളരാൻ, ആ സ്നേഹം വർദ്ധിപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അയ്യോ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കിയില്ലേ എന്നൊന്നും കർത്താവിൻ്റെ ദിനത്ത് നമുക്ക് ന്യായീകരണമൊന്നുമില്ല. ഒരു ന്യായീകരണം പറയാൻ പറ്റിയല്ല. തമ്പുരാൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ന്യായീകരണത്തിന് സമയമില്ല. നമ്മൾ എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും ദൈവസന്നിധിയിൽ ഇതൊന്നും ന്യായീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് സ്നേഹം അതിപ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ്. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ സ്നേഹത്തിൽ ഉത്തരോത്തരം വളരുകയും സ്നേഹത്തിൻ്റെ ഫലങ്ങൾ നിരന്തരം പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ ദൈവം സ്നേഹമായതുകൊണ്ട് കാൽവരിയുടെ നിറകയിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ വെളിപ്പെടുത്തി കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്നേഹിക്കേ, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. മറ്റൊന്നും ഈശോ പറഞ്ഞില്ല. ഈശോ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു. എന്താണ് കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈ സ്നേഹത്തിൽ വളരാനാണ് കർത്താവ് നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൽ വളരാനുള്ള എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ ദാനങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി ആ സ്നേഹത്തിൽ വളരാൻ കർത്താവ് നമ്മളിൽ ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറണം. നമുക്ക് തമരാനും എന്നൊക്കെ അയ്യോ എനിക്ക് ഈ സ്നേഹമൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലേ, സ്നേഹം അറിഞ്ഞില്ലേ, അതുകൊണ്ട് ആരും എന്നെ സ്നേഹിക്കാനില്ലായിരുന്നു, ആരും ഇതൊന്നും പറഞ്ഞ് നമുക്ക് കുഴിച്ചു പോടാൻ പറ്റില്ല. കാരണം നിത്യമായ സ്നേഹം ഈശോ കാൽവരിയിൽ നമുക്കായി തന്നു കഴിഞ്ഞു, വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ന്യായീകരണമില്ല. സ്നേഹിക്കാതിരിക്കുന്നതിൽ ഒരു ന്യായീകരണവും നമുക്കില്ല. ക്ഷമിക്കാതിരിക്കുന്നതിൽ, എളിമപ്പെടാതിരിക്കുന്നതിൽ, ഒന്നും വിശുദ്ധ ജീവൻ നയിക്കാതിരിക്കുന്നതിനൊന്നും ഒരു ന്യായീകരണം നമുക്കില്ല. കാരണം എന്താ, ഈ ആത്മീയ ധാനങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞാൽ സമ്പത്ത് തന്നിട്ട്, ആവശ്യത്തിനുള്ള കാശ് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ പട്ടിണി കടന്ന് മരിക്കുവാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? അത് നമ്മളാണ്. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് വിശക്കും, എനിക്ക് പോയി ഭക്ഷണം കഴിക്കാം, ആവശ്യാനുസരണം എനിക്ക് കഴിക്കാം എന്ന് പറയുന്ന പോലെ ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കിടന്ന് ഈ പട്ടിണി കിടന്ന് മരിക്കാമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദാനങ്ങളെ വിലമതിക്കാതിരിക്കുന്നതിന് തുല്യമല്ലേ? അവൻ്റെ സ്നേഹത്തെ നമ്മൾ തിരസ്കരിക്കുന്നതിനും വിലമതിക്കാതിരിക്കുന്നതിനും തുല്യമാണ് നമ്മൾ ഈ പറയുന്ന ആത്മീയ ദാരിദ്ര്യത്തിൽ വ്യാപരിക്കുകയും ദൈവം കണക്ക് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ല, അയ്യോ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നീ വിതരാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും ഒക്കെയാണെന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണമില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ ഉത്തരോത്തരം വളരാൻ നമുക്ക് ആഗ്രഹിക്കാം, സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നിരന്തരം വളർന്നു വരുമ്പോൾ നമ്മുടെ കുടുംബമൊക്കെ സ്വർഗമായിട്ട് മാറും. എവിടെയൊക്കെ കർത്താവിനോട് ബന്ധമുണ്ടോ, സ്നേഹത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നോ, അതൊക്കെ സ്വർഗമാണ്. മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരു വിഷയമാണ് സ്വർഗം, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ സഭ പഠിപ്പിക്കുന്നുമില്ല.
സ്വർഗത്തെ കുറിച്ച് സഭ ഓടിപ്പിക്കുന്ന ഏറ്റവും കാതലായ സന്ദേശം എന്താ? ഈ ഭൂമിയിൽ വെച്ചും വരാനിരിക്കുന്ന ജീവിതത്തിലും യേശുവിനോട് ഒരുവൻ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആത്മീയ അവസ്ഥയുടെ പേരാണ് സ്വർഗം. അത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ പറ്റും. സ്വർഗത്തിന്റെ മക്കളായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ദൈവത്തോട് അഗാധമായ സ്നേഹമുണ്ടായിരിക്കുകയും ആ സ്നേഹത്തിൽ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയുടെ പേരാണ് സ്വർഗം. ആ സ്വർഗത്തിന്റെ മക്കളായി ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ മരണാനന്തര ജീവിതത്തിലും ഈ പറയുന്ന സുവിശേഷം പറയുന്ന സ്വർഗരാജ്യത്തിന്റെ മക്കളായി നമ്മൾ മാറുകയുള്ളൂ. നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. തമ്പുരാനെ, സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി ഞങ്ങളെ മാറ്റണമേ. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.